നമസ്കാരം. സെപ്റ്റംബർ 29 ലോക ഹൃദയ ദിനം. ഹൃദ്രോഗത്തെക്കുറിച്ചും ഹൃദ്രോഗം തടയുന്നതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും ജനങ്ങൾക്ക് അവബോധമുണ്ടാക്കുക എന്നുള്ള ഉദ്ദേശത്തോടെയാണ് എല്ലാ വർഷവും സെപ്റ്റംബർ 29 ലോക ഹൃദയ ദിനമായി ആചരിക്കുന്നത്. ഹൃദ്രോഗം ഇന്നും ഏവരും വളരെയധികം ഭീതിയോടെ നോക്കിക്കാണുന്ന ഒന്നാണ്. ഹൃദ്രോഗത്തിന് പല കാരണങ്ങളുണ്ട്. പ്രമേഹം, രക്തസമ്മർദ്ദം, കൊളസ്ട്രോൾ, പുകവലി എന്നിങ്ങനെ നീളുന്നു ഹൃദ്രോഗത്തിൻ്റെ കാരണം. ഇവയെല്ലാം നിയന്ത്രിക്കേണ്ടത് ഹൃദ്രോഗം നിയന്ത്രിക്കുവാൻ അത്യന്താപേക്ഷികമാണെന്ന് നമുക്കെല്ലാം അറിയാം. അതുപോലെ തന്നെ ജീവിതശൈലിയിലുള്ള വ്യതിയാനങ്ങൾ, ചിട്ടയായ വ്യായാമം, ആരോഗ്യമുള്ള ഭക്ഷണരീതി, ഇതെല്ലാം ഹൃദ്രോഗം നിയന്ത്രിക്കുന്നതിന് വളരെയധികം പ്രധാനപ്പെട്ട ഒന്നാണെന്ന് നമുക്കെല്ലാം അറിയാം. പക്ഷേ നമ്മളെല്ലാവരും വിസ്മരിച്ചു പോകുന്ന അഥവാ ഓർമ്മിക്കാൻ ആഗ്രഹിക്കാത്ത ഒരു വിഷയമുണ്ട്, നമ്മുടെ മാനസിക സംഘർഷം, സ്ട്രെസ്. ഇന്ന് എല്ലാവരും സ്ട്രെസ്ഡ് ആണ്. സ്കൂളിൽ പോകുന്ന ചെറിയ കുട്ടികൾ തൊട്ട് പ്രായമായവർ വരെ സ്ട്രെസ്ഡ് ഔട്ടാണ്. ഹൃദയാഘാതം വന്ന രോഗികളെ പരിശോധിക്കുകയാണെങ്കിൽ മിക്കവാറും എല്ലാവർക്കും തന്നെ ഹൃദയാഘാതം വരുന്നതിന് തൊട്ട് മുമ്പ് അമിതമായ മാനസിക സംഘർഷം അനുഭവിച്ചിട്ടുള്ളതായി മനസ്സിലാക്കുവാൻ സാധിക്കും. ചെറിയ മത്സര ബുദ്ധി നമുക്ക് ആവശ്യം തന്നെയാണ്. നമ്മുടെ പുരോഗമനത്തിനും അത് അത്യന്താപേക്ഷിക്കുന്നു. പക്ഷേ മത്സരബുദ്ധി അധികമായാൽ അത് അമിതമായ സ്ട്രെസ്, അമിതമായ മാനസിക സംഘർഷത്തിന് കാരണമാകും. അത് ഹൃദ്രോഗം പോലുള്ള പല മാരക രോഗങ്ങൾക്കും കാരണമാവുകയും ചെയ്യും. നമ്മുടെ ഹൃദയത്തെ വ്രണപ്പെടുത്താതിരിക്കാൻ ശ്രമിക്കുക, മറ്റുള്ളവരുടെ ഹൃദയത്തെയും വ്രണപ്പെടുത്താതിരിക്കാൻ ശ്രമിക്കുക. പരസ്പര സ്നേഹത്തോടും സാഹോദര്യത്തോടും സന്തോഷമുള്ള ഒരു ജീവിതശൈലി ആർജിക്കുവാൻ നമ്മൾ ശ്രമിക്കുക. അതിലൂടെ ഹൃദ്രോഗം തടയുവാൻ ശ്രമിക്കുക. ഈ മഹത്തായ സന്ദേശമാണ് ഈ വർഷത്തെ ഹൃദയ ദിനത്തിൻ്റെ തീം. യൂസ് ഹാർട്ട്, നോ ഹാർട്ട്, അതാണ് ഈ വർഷത്തെ ലോക ഹൃദയ ദിന പ്രമേയം. ഹൃദയത്തെ ഉപയോഗിക്കൂ, ഹൃദയത്തെ മനസ്സിലാക്കൂ. നമ്മൾക്ക് മനസ്സ് തുറന്ന് എല്ലാവരെയും സ്നേഹിക്കാൻ ശ്രമിക്കാം. മറ്റുള്ളവരുടെ സ്നേഹം പരിപൂർണമായും ആർജിക്കുവാനും ശ്രമിക്കാം.